ദൈവനാമം മഹത്വപ്പെടട്ടെ. മാനസാന്തരത്തിൻ്റെ യാത്രയ്ക്ക് നാം വിളിക്കുന്ന പേരാണ് നിനിവ നോമ്പ്. തിരിച്ചറിവ് കിട്ടിയ ജനസമൂഹം ദൈവകരുണയ്ക്കും നീതിക്കും വേണ്ടിയുള്ള നിലവിളി നടത്തുന്ന ദിവസങ്ങളാണ് നിനിവ നോമ്പിൻ്റെ. തങ്ങളുടെ പ്രവൃത്തിയും ചിന്തയും ദൈവത്തിന് എതിരാണെന്ന തിരിച്ചറിവ് അവരുടെ ഹൃദയത്തെ ഭരിക്കുമ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കുകയാണ്. എന്താണ് നിനിവ നോമ്പിൻ്റെ നാളുകളിലെ പ്രത്യേകതകൾ? പ്രത്യേകിച്ച് യോനായുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്, യോനയുടെ ശബ്ദം കേട്ട് ഈ ജനം അനുതാപത്തിലേക്ക് തിരിഞ്ഞു എന്നുള്ളതാണ്. യോനയുടെ പ്രവാചകൻ്റെ ശബ്ദം അവരുടെ ഹൃദയത്തെ ചില ഭാരങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. അനുതാപമില്ലാതെ ദുർമാർഗങ്ങളിലൂടെ നടന്നതായ ഈ ജനം യോനയുടെ പ്രവാചകത്വത്തിൻ്റെ ശബ്ദം കേട്ട് 4 കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് യോനാ പ്രവചന പുസ്തകം 3-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിലൊന്ന്, അവർ ഒരു ഉപവാസം നിശ്ചയിച്ചു. ദൈവം മുൻപാകെ സ്വയം താണ് വിനയം ധരിച്ച് താഴ്മ ശീലിച്ച് ഒരു ഉപവാസത്തെ നിശ്ചയിച്ച ജനസമൂഹം ആ ഉപവാസത്തിൻ്റെ കാലം കഴിഞ്ഞപ്പോൾ ദൈവം അവരോട് കരുണ ചെയ്തു. എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളോട് കരുണ ചെയ്യുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപാധി ഒരു ഉപവാസം നിശ്ചയിക്കുക എന്നുള്ളതാണ്. പഴയ നിയമത്തിൻ്റെ താളുകളിലും പുതിയ നിയമത്തിൻ്റെ താളുകളിലും ഉപവാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വ്യക്തമാക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട്. എസ്രായുടെ നേതൃത്വത്തിലുള്ളതായ ജനം അഹവ ആറ്റിൻ്റെ അരികത്ത് ദൈവകരുണയ്ക്ക് വേണ്ടി ഒരു ഉപവാസം നിശ്ചയിക്കുകയാണ്. പുതിയ നിയമത്തിൻ്റെ താളുകളിലും ഉപവാസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് അറിവുള്ളതാണല്ലോ. ആയതുകൊണ്ട് ഈ നാളുകളിൽ കോവിഡ് എന്ന മഹാമാരി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന തരംഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ചില ഉപവാസങ്ങൾ നമ്മുടെ ജീവിതത്തിലും എടുക്കേണ്ടിയിരിക്കുന്നു. ആയതുകൊണ്ട് ഈ 3 നോമ്പിൻ്റെ നാളുകളിൽ ദൈവം മുൻപാകെ താഴ്മയോടുകൂടി നമുക്കും ഉപവാസത്തെ ധരിക്കാം. രണ്ടാമതായിട്ട്, യോനയുടെ ശബ്ദം കേട്ടതായ ജനം ചെയ്യുന്നത് ഒരു യഹോവയോട് നിലവിളിച്ചു. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുകയാണ്, യഹോവയോട് നിലവിളിക്കുക. നിലവിളിക്കാം നിലവിളിക്കാം, എഴുന്നേറ്റു നിലവിളിക്കാം, യാമാരംഭത്തിൽ രാക്കാലങ്ങളിൽ എഴുന്നേറ്റു നിലവിളിക്കാം. ദൈവം മുൻപാകെ നമുക്കൊന്ന് നിലവിളിക്കാം. ഹാഗാറ് നിലവിളിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഉത്തരമരുളി. ദാനിയേൽ നിലവിളിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഉത്തരമരുളി. അങ്ങനെയെങ്കിൽ ഈ നാളുകളിൽ നമ്മുടെ സങ്കടങ്ങൾക്ക്, നമ്മുടെ ദുരിതങ്ങൾക്ക്, നമ്മുടെ ക്ലേശങ്ങൾക്ക് ദൈവം മുൻപാകെ ഒന്ന് നിലവിളിക്കുകയാണെങ്കിൽ അവ നമുക്ക് ഉത്തരം നൽകും. പ്രിയപ്പെട്ടവരെ, ഈ ജനം 3-ാമത് ചെയ്തത് അവരവരുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞു. ചില മാർഗങ്ങൾ ശരിയല്ല എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് വിട്ടുതിരിയുക എന്നുള്ളത്. ചിലത് നമ്മുടെയും ദുർമാർഗങ്ങളുണ്ട്. അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകത്തിൽ പറയുകയാണ്, ക്രിസ്തുവിൻ്റെ മാർഗം അവരന്വേഷിച്ചു. ഈ നാളുകളിൽ നമ്മൾ അന്വേഷിക്കേണ്ടുന്നതും സഞ്ചരിക്കേണ്ടുന്നതും ക്രിസ്തുവിൻ്റെ മാർഗമാണ്. എന്നാൽ ചില ദുർമാർഗങ്ങൾ നമ്മുടെ ഇടയിലുമുണ്ട്. കപടത, അസൂയ, പക, വിരോധം, ഇങ്ങനെ കാമക്രോധ മത മാത്സര്യ മോഹങ്ങൾ അടങ്ങിയ ചില ദുർമാർഗങ്ങൾ ഈ നോമ്പിൽ ഞാനും നിങ്ങളും വിട്ടുതിരിയുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും. അവസാനം അവിടെ പരാമർശിക്കുന്നത് അവരവരുടെ ജീവിതത്തെ അനുതാപത്തിലേക്ക് ചേർത്ത് വെച്ചു. ദുർമാർഗം വിട്ടുതിരിഞ്ഞാൽ, ഉപവാസം ശ്രേഷ്ഠമാക്കിയാൽ, പ്രാർത്ഥനയ്ക്ക് നിലവിളിച്ചാൽ ജീവിതത്തിൽ അനുതാപത്തിൻ്റെ വഴികളിലേക്ക് നമുക്കും സഞ്ചരിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഉടിയനായ പുത്രൻ്റെ ഉപമ പ്രതിപാദിക്കുമ്പോൾ അവനവൻ്റെ സുബോധം വന്നതായ നിമിഷത്തിൽ അപ്പൻ്റെ അടുക്കിലേക്ക് വന്നുള്ള നിലവിളിയുടെ ഒടുവിൽ ദുർമാർഗം വിട്ടുതിരിഞ്ഞപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണോ? സ്വർഗത്തിലെ അപ്പൻ അവനെ ചേർത്ത് പിടിച്ചു. അങ്ങനെയെങ്കിൽ അനുതാപത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ സ്വർഗത്തിലെ അപ്പൻ നമ്മുടെ പ്രാർത്ഥനകളെ ചേർത്ത് പിടിക്കും. നമ്മുടെ യാചനകൾക്ക് അവൻ ചെവി കൊടുക്കും. നമ്മളെയും അവൻ ചേർത്ത് പിടിക്കും. ദൈവം നമ്മളെ ചേർത്ത് പിടിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും മുഖാന്തരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.